ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആന മുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കുന്നത് ചലച്ചിത്രനടി ഗൌതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ അഞ്ച് പ്രതികൾ അറസ്റ്റിൽ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത് ഇടയ്ക്ക് വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടിയിൽ നടന്നു സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് രണ്ട് ലക്ഷം രൂപയും ശിക്ഷ വെങ്കിടിശ്ശേരി സ്വദേശി സലീഷിനെയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് ജില്ലയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുന്നു കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവു നായ്ക്കൾ മൂന്ന് ആടുകളെ കടിച്ചു വാർത്തകളിലേക്ക് ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആന മുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയിട്ടുള്ളതെങ്കിലും ഉടൻ തന്നെ മറ്റാനകൾക്കും ഇത്തരത്തിലുള്ള വി ഐ പി സൗകര്യം ഒരുക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം കോൺക്രീറ്റ് തറ കെട്ടിപ്പൊക്കിയതിനു മുകളിൽ റബ്ബർ ഷീറ്റ് പിരിച്ചാണ് മെത്ത തയ്യാറാക്കിയിരിക്കുന്നത് ആനയ്ക്ക് ഇരുഭാഗത്തേക്കും കിടക്കാൻ പാകത്തിലാണ് നിർമ്മാണം എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്കന്റെ വഴിപാടായാണ് തറിയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത് എറണാകുളം ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് ആറുമാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാദരോഗം വരുന്നത് ആനകളുടെ മരണത്തിന് വരെ പാദരോഗം കാരണമാകാറുണ്ട് നന്ദിനി ദീർഘനാളായി പാതരോഗത്തിന് ചികിത്സയിലായിരുന്നു ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗം ശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് തറി റബ്ബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത് കരിങ്കൽ ക്വാറികളിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടൊരുക്കിയ തറിയിൽ ആനയെ കുളിപ്പിച്ചാലും വെള്ളം കെട്ടിനിൽക്കില്ല പിണ്ടവും തീറ്റയുടെ അവശിഷ്ടങ്ങളും ഒഴുകിപ്പോകും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് തറിയിൽ റബ്ബർ ഷീറ്റ് വിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണം രാജ്യത്ത് ആദ്യമാണെന്ന് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി പറഞ്ഞു ആന ഇപ്പോൾ ആ അസുഖം പാതരോഗം എന്നുള്ളത് മാറി ആ പാതരോഗം മാറുന്നതോടുകൂടി തന്നെ ഇപ്പം നമ്മൾ തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തി മാണിക്കുന്നതാണ് പേര് കോയമ്പത്തൂരാണ് അയാളിപ്പോൾ താമസം ആൾ മുഖേന നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപയോളം ചിലവിൽ നമുക്ക് ഇപ്പോൾ തറി പണിയാൻ പറ്റി അത് പണിതത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ് എറണാകുളം സ്വദേശി അപ്പോൾ ആൾ അതുകൊണ്ട് പണിയാൻ പറ്റി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ആനയ്ക്ക് ഇനി ഇങ്ങനെ വെള്ളത്തിലും ചെളിയിലും നിൽക്കാതെ തന്നെ നല്ല കൂടി തന്നെ ഇതിനെല്ലാം കൂടി നമ്മുടെ ഭരണസമിതിയാണ് തറികളിൽ പൂഴിമണൽ വിരിച്ചാണ് നിലവിൽ ദേവസ്വം പാദരോഗത്തെ മറികടക്കുന്നത് തറി വൃത്തികേടാവുന്നതിനനുസരിച്ച് മണൽ മാറ്റിക്കൊണ്ടിരിക്കണം ഇത്തരത്തിൽ ദേവസ്വത്തിന് ലക്ഷങ്ങളുടെ ചിലവാണ് വരുന്നത് റബ്ബർ തറിയിലൂടെ ഭാരിച്ച ചിലവ് മറികടക്കാനാകും തറികളിലെ മണൽ വാരി ആനകൾക്ക് എരണ്ട കെട്ടും വരാറുണ്ട് റബ്ബർ തറിയാകുമ്പോൾ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയുണ്ട് ചികിത്സയിൽ കഴിയുന്ന ചെന്താമരാക്ഷൻ ഗോപാലകൃഷ്ണൻ എന്നീ കൊമ്പന്മാർക്കുൾപ്പെടെ നാലാനകൾക്കു കൂടി റബ്ബർ തറി ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം ടിസി വി ഗുരുവായൂർ ചലച്ചിത്രനടി ഗൗതമിയുടെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ വിലവരുന്ന നാൽപ്പത്തിയാറ് ഏക്കർ ഭൂമി തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് ചൂണ്ടലിൽ നിന്നും പിടികൂടി തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ ആർച്ച മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് കുമാർ എന്നിവരെയാണ് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോൺ വിക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ചൂണ്ടൽ എഴുത്തുപുറിക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ബിജെപി പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തു ഇയാളുടെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു ശ്രീ പെരുമ്പുതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൌതമി നേരത്തെ പരാതി നൽകിയിരുന്നു പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളുടെ പാമ്പാടി ഐവർ മഠത്തിൽ നടത്തും ഇടക്കവാദനത്തിൽ തന്റേതായ ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഹരംകൊള്ളിച്ച അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അന്തിമോപചാരമർപ്പിക്കാൻ പ്രശസ്ത വാദി കലാകാരന്മാരും വാദിപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്കു വേണ്ടി തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ പുഷ്പചക്രം സമർപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പത്മശ്രീ പെരുവനം പെരുവനംകുട്ടൻമാരാർ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർമേനോൻ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു സി സി ടി വി ചെയർമാൻ ടി വി ജോൺസൺ ടിസി വി ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സി ഒ എ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനു വേണ്ടി പ്രതിനിധി കെ കെ മുരളീധരൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിന് വേണ്ടി എ എം റഷീദ് എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനൻ എന്നും അദ്ദേഹത്തിന്റെ വിയോഗം കലാലോകത്തിന് തീരാനഷ്ടമാണെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു പഞ്ചവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും ഒരു ശേഷനായ വാദ്യ കലാകാരനാണ് മോഹനൻ മോഹനൻ വളരെ ചെറുപ്പത്തിലെ തന്റെ നിയോഗം ഇടയ്ക്കയിലൂടെ കേരളത്തിലും ലോകത്തിലും എമ്പാടും അത് എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിച്ച ആളാണ് നാൽപ്പത്തിയഞ്ചു വർഷം തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയായിരുന്നു തിച്ചൂർ മോഹനൻ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിനും രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു വെങ്ങിണിശ്ശേരി കളരിക്കൽ വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജി കെ ഇ സുവാലിഹ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് പ്രതി സഹോദരനായ അഭിലാഷിനെ വിളക്കുകൊണ്ടും ചിരവകൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം മൂന്ന് ആടുകളെ കടിച്ചുകൊന്നു ചിന്നയ്ക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവു നായ്ക്കൾ കൂട്ടമായി എത്തിയ നായ്ക്കൾ കൂടു പൊളിച്ച് ആടുകളെ വകവരുത്തുകയായിരുന്നു കടപ്പുറം പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതി വ്യാപകമാണ് ലോഡ്ജുകളിലും ഹോട്ടലുകളിലും കയറി മൊബൈൽ ഫോണും വിലയേറിയ വസ്തുക്കളും മോഷണം നടത്തുന്നയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിഞ്ഞാലക്കുട പുറത്തുശേരി സ്വദേശി കൂടാരം വീട്ടിൽ മുരുകനെയാണ് എസ് ഐ കെ ടി ജെയ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ വടക്കേ ഇന്നർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത് എ എസ് ഐ അഭിലാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ എൻ സുധാകരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ വി ബിപിൻ എം ആർ അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു തൃപ്രയാറിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യുഡിഎഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു തുടങ്ങിയവർ സംസാരിച്ചു പെരുവല്ലൂർ പേനകം വിശ്വകലാക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ നാടകം നാടകോത്സവം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മൈതാനിയിൽ മുതൽ വരെയാണ് നാടകോത്സവം നടക്കുന്നത് പത്മശ്രീ സുരേഷ് ഗോപി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീനിവാസൻ പണിക്കശ്ശേരി അൻമോൽ മോത്തി സി എസ് ഗോപാലകൃഷ്ണൻ സബിതാ മണികണ്ഠൻ ബിജു സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗുരുവായൂർ നഗരസഭയിൽ കാൻ തൃശൂർ ശില്പശാല നടത്തി നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് മനോജ് അധ്യക്ഷത വഹിച്ചു പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി നഗര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൽഫദ് കുർക്കോളി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനു തമ്പി എന്നിവർ ക്ലാസുകൾ നയിച്ചു കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ നൈറ്റ് വാക്ക് നടത്തി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് വാക്ക് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ കെ ആർ രാധിക കല്യാണി എസ് നായർ എന്നിവർ നേതൃത്വം നൽകി ചേർപ്പ് തിരുവള്ളക്കാവിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ പാറേക്കോവിൽ കാവിൽപാടം പൂണത്ത് വീട്ടിൽ നാരായണൻ ഭാര്യ വയസ്സുള്ള കോമളയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് തലിക്ക് പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ വെസ്റ്റ് മങ്ങാട് പൊന്നം മുതൽ മങ്ങാട് വരെയുള്ള അര കിലോമീറ്റർ ദൂരത്ത് റോഡ് പണി പൂർത്തിയായില്ല നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ച് മെറ്റൽ വിരിച്ചിരുന്നു റോഡ് ടി ആധുനിക രീതിയിൽ നിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും ടാറിംഗ് നടത്തിയില്ല അര കിലോമീറ്റർ ദൂരം റോഡ് അടച്ചിട്ടതിനാൽ ഈ ഭാഗത്തെ വീട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് സമീപത്തെ റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടും ഒരു ഭാഗം മാത്രം നന്നാക്കാതിരുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് റോഡ് പണി പൂർത്തിയാക്കി ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആമ്പല്ലൂർ സെന്ററിൽ പെട്രോൾ പമ്പിന് സമീപത്തെ ഏക്കർ കണക്കിന് പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി സ്വകാര്യ വ്യക്തിയുടെ പാടം വൃത്തിയാക്കുന്നതിനായി തൊഴിലാളികൾ തീയിട്ടത് ആളിപ്പടരുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് തീയണക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാതായതോടെ പുതുക്കാട് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് പെട്രോൾ പമ്പിന്റെ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് ഫ്രാൻസിസ് പുതുക്കാട് പോലീസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ അനുസ്മരണ ചടങ്ങിൽ ജോലിക്കിടെ പങ്കെടുത്ത ചാവക്കാട് നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു പി വി ഹിനയ്യയാണ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത് കേരള ധീവര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണത്തല ചാപ്പറമ്പിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയിൽ ജോലിക്കിടയിൽ ഇവർ പങ്കെടുത്ത ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ജീവനക്കാരിക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയത് രാവിലെ ഹീന ജോലിക്ക് ഹാജരാവുകയും മാലിന്യം നീക്കുന്നതിനെ ചുമതലപ്പെടുത്തി നഗരസഭയുടെ ട്രക്കിൽ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡ്യൂട്ടി സമയത്ത് നഗരസഭയുടെ യൂണിഫോമിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണത്തിൽ ഹീന പങ്കെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ യു ബിജു വധക്കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രജനീഷാണ് വിധി പറയുക ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വിവിധോദ്ദേശ സഹകരണ സംഘം ജീവനക്കാരനുമായിരുന്ന ലോകമല്ലേശ്വരം കരേക്കാട്ട് ഉണ്ണികൃഷ്ണന്റെ മകൻ ബിജു രണ്ടായിരത്തിയെട്ട് ജൂൺ മുപ്പതിനാണ് ആക്രമിക്കപ്പെട്ടത് ജൂലൈ രണ്ടിനായിരുന്നു മരണം സഹകരണ ബാങ്കിലെ കുറിപ്പിരിവിനായി സൈക്കിളിൽ പോവുകയായിരുന്ന ബിജുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഇടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ് വെമ്പല്ലൂർ വീട്ടിൽ സേവ്യർ എന്ന അച്ഛായൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവ സമയത്ത് മൈനറായിരുന്ന രണ്ടാം പ്രതിയുടെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി ആർ രവീന്ദ്രൻ അഭിഭാഷകരായ അഭിഷേക് ബി പിള്ള അഖിൽ മറ്റത്ത് വൈ അർജുൻ എന്നിവർ കോടതിയിൽ ഹാജരാകും ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നൽ ക്രോസിംഗ് അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് എലവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് പോലീസ് മൈതാനിയിൽ നടക്കുന്ന കൂട്ടായ്മ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്യും എലവേറ്റഡ് ഹൈവേ കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ അൻസാർ ഭാരവാഹികളായ ഡോക്ടർ ഒ ജി വിനോദ് പി ജി നൈജി പി സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കുട്ടനല്ലൂർ ശ്രീ സി അച്യുതമേനോൻ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കണോമിക്സ് വിഭാഗത്തിലെ സാന്ത്വനം ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നിവരുടെ സഹകരണത്തോടെ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് മനോജ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കോളേജ് കോർഡിനേറ്റർ പി എം സിനി കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അൻസിൽ തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വോളണ്ടിയർമാരും ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ഒരുമനിയൂർ മൃഗാശുപത്രിയിൽ കാലിത്തീറ്റ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഫിലോമിന കയ്യുമു എന്നിവർ പങ്കെടുത്തു പാമ്പാടി ഐവർമഠം മഠം പൊതുശ്മശാനത്തിൽ കളിയാട്ടം ഇരുപത്തിയാറിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം നടക്കുന്നത് കണ്ണൂർ ഇരിട്ടി സ്വദേശി അനീഷ് പെരുമലയൻ കളിയാട്ടം അവതരിപ്പിക്കും വൈകിട്ട് ആറ് മുതൽ അർദ്ധരാത്രി വരെയാണ് ചടങ്ങുകൾ നടക്കുക ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ രമേഷ് കോരപ്പത്ത് കെ ശശികുമാർ എ വി ശശി എ അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ എത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി മണികണ്ഠൻ കൊടിയേറ്റം നിർവഹിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കളപ്പുരയിൽ മുകുന്ദൻ മഹേഷ് കുമാർ ഗോപകുമാർ അജിത് പ്രസാദ് ശശിധരൻ ചുങ്കത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ കക്കാട് ദേവദാസൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ശുദ്ധികലശം എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് പുലർച്ചെ രണ്ടു മണിക്ക് രാത്രി എഴുന്നള്ളിപ്പ് നടക്കും ഹൻഷി എസ് പ്രേംകുമാർ മെമ്മോറിയൽ ഗിമഹ നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ടി എൻ പ്രതാപൻ എം ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഇന്റർനാഷണൽ കരാത്ത് ഡു ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ നഗുലനാഥൻ വൈസ് പ്രസിഡന്റ് കെ ബി പ്രേംകുമാർ എക്സിക്യൂട്ടീവ് അംഗം സെയ്തലവി എ ജെ എയ്ഞ്ചൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാടിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് ട്രഷറർ അഡ്വക്കേറ്റ് ടി പി പ്രിയങ്ക എന്നിവർ പങ്കെടുത്തു നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ചെറുതേവർ എഴുന്നള്ളിപ്പ് നടത്തി ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗജവീരിന്റെ പുറത്ത് ചെറുദേവരെ ഏകാദശി ഉത്സവത്തിനായി ധന്വന്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു വാദ്യമേളവും പൂത്താലങ്ങളുമായി ഭക്തർ അകമ്പടിയേകി വെള്ളുവായശ്വരി ധന്വന്തിരി ക്ഷേത്രം റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ നിർവഹിച്ചു എരുമപ്പുട്ടി പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മീറ്റർ നീളത്തിൽ ക്ഷേത്രം റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡോക്ടർ സുദർശൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചുണ്ടലാത്ത് എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് ധന്വന്തിരി ആയുർവേദ ആശുപത്രി ഡോക്ടർ അരുൺ കൈമൾ ഉപദേശക സമിതി എക്സിക്യൂട്ടീവ് പി സി അബാൽമണി വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ എന്നിവർ സംസാരിച്ചു ഒല്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ എലക്കുന്നി ഡിവിഷനിലെ ഏഴ് അംഗൻവാടികളിലേക്കാണ് കരോൾ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് ക്രയോൺസ് കളർ പെൻസിൽ കളറിംഗ് ബുക്ക് പെൻസിൽ എന്നിവ ഉൾപ്പെടെ എഡ്യൂക്കേഷണൽ കിറ്റ് സമാനമായി നൽകി കൗൺസിലർ കരോളിൻ ജെറീഷ് അധ്യക്ഷത വഹിച്ചു കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആൽബിൻ ആന്റണി പുണ്യ പ്രിൻസിപ്പൽ ജോൺ പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നന്ദു കൃഷ്ണ ടി അജിത് എന്നിവർ പങ്കെടുത്തു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിഴി തിരുനാളിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു പാവർട്ടി സബ് ഇൻസ്പെക്ടർ എം എൻ ഉണ്ണികൃഷ്ണൻ വിളംബര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് ജനറൽ കൺവീനർ പി ഡി ജോസ് ജോയിന്റ് ജനറൽ കൺവീനർ സി ജെ സ്റ്റാൻലി കോർഡിനേറ്റർ പി ടി പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരിഞ്ഞാലക്കുഴ ഠാന ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ കോടി എൺപത്തിയാറ് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി രൂപ ട്രഷറിയിൽ എത്തിയതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ആകെത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നത് ഇതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുകയാണ് ഇപ്പോൾ ട്രഷറിയിൽ എത്തിയിരിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മുകുന്ദരം താലൂക്കിലെ ഇരിഞ്ഞാലക്കുട മനവലശ്ശേരി വില്ലേജുകളിൽപ്പെട്ട പൂജ്യം ദശാംശം ഏഴ് ഒന്ന് ഒൻപത് പൂജ്യം ഹെക്ടർ ഭൂമിയാണ് ടാണ ചന്തക്കുന്ന ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുക്കുന്നത് ട്രഷറിയിൽ നിന്നും തുക റവന്യൂ വകുപ്പിന് കൈമാറുകയും രേഖകൾ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ് ഗുണഭോക്താക്കൾക്ക് തുക കൈമാറുകയും ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന് മുമ്പിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു പുതുക്കാട് തെക്കേത്തുറവ് തയ്യൽ ഷാജന്റെ മകൻ അനന്തുവിനാണ് പരിക്കേറ്റത് വെള്ളിക്കുളങ്ങര സ്വദേശികൾ സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിന് മുന്നിലെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെ പുതുക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ പരിക്കേറ്റ അനന്തുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആനമുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കുന്നത് ചലച്ചിത്രനടി ഗൌതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ അഞ്ച് പ്രതികൾ അറസ്റ്റിൽ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത് ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനനെ കലാകേരളത്തിന്റെ യാത്രാമൊഴി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടിയിൽ നടന്നു സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപയും ശിക്ഷ വെങ്ങിണിശ്ശേരി സ്വദേശി സലീഷിനെയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് ജില്ലയിൽ തെരുവു ശല്യം രൂക്ഷമായി തുടരുന്നു കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവു മൂന്ന് ആടുകളെ കടിച്ചുകൊന്നു ഇതോടെ ബുള്ളറ്റിൻ